ഈസ്റ്റേൺ താരപ്പകിട്ടിലേക്ക് സ്വാഗതം. അതീവ ജാഗ്രതയോടുകൂടി ജീവിക്കേണ്ട കാലം. കൊറോണയിൽ നിന്നും എങ്ങനെ സ്വയം അകലം പാലിക്കാമെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ഇനിയും പരിശീലിക്കേണ്ടിയിരിക്കുന്നു, ഒരുപാട് അറിയേണ്ടിയിരിക്കുന്നു. താരപ്പകിട്ടിൽ ഇന്ന് നമ്മളോടൊപ്പം വളരെ വിശേഷപ്പെട്ട ഒരു വ്യക്തിയാണ് കിഷോർ സത്യ. കിഷോർ നമസ്കാരം. നമസ്കാരം. കൊറോണ അകലം പാലിപ്പിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. അല്ല, എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. കാരണം എന്നെ ഇപ്പം വിളിച്ച പരിപാടിയുടെ പേര് താരപ്പകിട്ട്. താരങ്ങൾ യാതൊരു പകിട്ടും ഇല്ലാതിരിക്കാൻ തുടങ്ങി 5 മാസമായി. പരിപാടിയുടെ പേര് താരപ്പകിട്ട്. അടിപൊളി. പകിട്ടില്ലാത്ത താരമായിട്ട്, എല്ലാവരും പകിട്ടില്ലാത്ത താരങ്ങളായിട്ട് വിട്ടിയിരിക്കുക. അതാണ് കൊറോണ നമ്മളുടെ പ്രതീക്ഷയ്ക്കപ്പുറം 1 മാസം 2 മാസം 3 മാസം എന്ന് പറഞ്ഞാൽ അനന്തമായി നീളുകയാണ്. ആശങ്ക ഉണ്ടായിരുന്നു കിഷോറിന്? ഇല്ല, നമുക്കെന്താ പറയുക, ഇത് ശാസ്ത്രത്തിന് പോലും ഈ കൊറോണയെ പറ്റി അറിയാത്തത് കൊണ്ട് നമ്മളും ഈ പറഞ്ഞ പോലെ WHO അവരും ഇവരൊക്കെ പറയുന്നൊക്കെ നിരീക്ഷിച്ച് എല്ലാവരുടെയും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ബാക്ക് ടു നോർമൽ ആകും എന്നൊരു ചിന്ത എല്ലാവരിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം കൊറോണയ്ക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്കൊന്നും അറിയില്ല. May 3 എന്നുള്ളത് നമ്മൾ മറക്കില്ല, കാരണം ലോക്ക്ഡൗൺ തീരുവാണ്. May 3 ആകുമ്പോൾ തീരുമല്ലോ എന്ന്. പക്ഷേ അതങ്ങോട്ട് അനന്തമായി. ശരിക്കും ഇപ്പം എന്താണ് ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചിട്ട് ഈ ഒരു വേവ് ചിലപ്പോൾ ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് തീരുമായിരിക്കും എന്ന് പറയാം. അപ്പം ടോട്ടലി അൺസർട്ടൺ ആണ്. ഞാൻ പറയുന്നത് ആർക്കും അറിയില്ല, ഒള്ളി കൊറോണ ന്യൂസ്, നമുക്ക് ആർക്കും ഒരു പിടുത്തമില്ല. അപ്പോൾ നമ്മൾ കൊറോണയെ നോക്കി ഇങ്ങനെ അണ്ണാ എന്ന് പോകും എന്ന് ചോദിച്ചിരിക്കേണ്ട. ജനങ്ങളൊക്കെ പറയാറുണ്ട് കലാകാരന്മാർ ലോലഹൃദയരാണ് എന്ന്. നമുക്കൊക്കെ ചില ദിവസം സന്തോഷമായിരിക്കും, ചില ദിവസം സങ്കടമായിരിക്കും. പക്ഷേ ആ സങ്കടത്തിൽ നിന്നൊക്കെ നമ്മൾ നമ്മളെ എനർജൈസ് ചെയ്ത് വീണ്ടും തിരിച്ചു വരും, ഇതെല്ലാം മാറും, ഈ കാലവും നീങ്ങും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അത്തരം ആശങ്കകൾ പങ്കുവെക്കാറുണ്ടോ? കാര്യം ഒരു അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റ് കൂടിയാണ്. ആ, തീർച്ചയായിട്ടും. കാരണം ഇത് നമ്മൾ ജയന്തി പറഞ്ഞ വളരെ ഒരു വാലിഡ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഭയങ്കര സെൻസിറ്റീവാണ്, എല്ലാ കലാകാരന്മാരും സെൻസിറ്റീവാണ്, ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ എല്ലാവരും സെൻസിറ്റീവാണ്. ഞാൻ കുറച്ചുകൂടെ ഒരു ഇത്തിരി പോസിറ്റീവ് ചിന്തകൾ കൂടുതലുള്ള ഒരാളാണ്. പക്ഷേ എന്നെപ്പോലെ ഒരാൾക്ക് പോലും ചില ഘട്ടത്തിൽ നമ്മളെ കൈമോശം വന്ന് പോകുന്നോ എന്ന് ഭയപ്പെടുന്ന പോലെ നമ്മളെ ചില സമയങ്ങളിൽ നമുക്ക് ചിന്തിക്കേണ്ട പോലെ വന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഒരു ടെലിവിഷനിൽ ഒരു വലിയ ഹിറ്റ് സീരിയൽ ചെയ്ത് അതിൻ്റെ ഒരു ഞാൻ ഇടയ്ക്ക് നിർത്തി ആ സീരിയൽ, ബിക്കോസ് അതിൻ്റെ ഒരു കഥയുടെ ഒരു ഘട്ടം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ആ സമയത്ത് കുറേ സിനിമകൾ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ലക്ഷ്യം, ജെയിംസ് ആൻഡ് ആലീസ്, ഊഴം, സ്വർണ്ണക്കടുവ. അപ്പം ഞാൻ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒക്കെ കുറച്ചുകൂടെ എന്നെ ഫോക്കസ് ചെയ്യുന്ന ചില സിനിമകളിലേക്ക് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഡെലിബറേറ്റായിട്ട് ലോകത്തൊരു മനുഷ്യൻ ഇങ്ങനെയൊന്ന് റിസ്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, എനിക്ക് അത്യാവശ്യം സിനിമകൾ, എൻ്റെ ഹാൻഡ് ഫുൾ ഓഫ് മൂവീസ് വെർ ഇൻ മൈ ഹാൻഡ്. അപ്പോഴാണ് ശരി അങ്ങനെ വിചാരിച്ചിട്ട് ഞാനൊരു പ്രൊജക്റ്റ് വന്നു, എൻ്റെ ഒരു സബ്ജക്റ്റായി, കാര്യങ്ങളൊക്കെ ആയി. അതിലത് ഒരു പ്രൊഡ്യൂസറുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അതിങ്ങനെ ഒരു നീണ്ടു, അതങ്ങനെ പോയി 2 കൊല്ലം അങ്ങ് പോയി, ഇത് പെട്ടെന്നങ്ങ് പോവും. അത് കഴിഞ്ഞ് ഞാൻ ജോസ് തോമസ് സാർ എൻ്റെ ഗുരുവാണ്, ജോസേട്ടൻ്റെ ഒരു പടം ഇഷ എന്ന് പറഞ്ഞിട്ടൊരു മൂവി, അതാണല്ലോ കൊറോണ. അതാണ്, അതെ അതെ. അപ്പോൾ ആ 2 കൊല്ലം അങ്ങനെ പോയിട്ട് ഇപ്പം നമ്മൾ ഈ മൂവി ചെയ്തു. ഈ മൂവി ഓൾമോസ്റ്റ് ഒരു 10 മാസത്തോളം എടുത്തു നമ്മൾ തിയേറ്ററിലെത്താൻ വേണ്ടിയിട്ട്. നമ്മളപ്പോൾ അത് ഒരു ഹൊറർ മൂവി ആയിരുന്നു, ഞാനതിൽ ലീഡ് റോൾ ചെയ്യുന്ന ഒരു ഹൊറർ മൂവി. ഇത് നമ്മൾ തിയേറ്ററിലെത്തുന്നു, തിയേറ്ററിലെത്തി നമ്മളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് 5 ദിവസം കഴിഞ്ഞപ്പം കേരളത്തിലെ തിയേറ്ററുകളെല്ലാം അടച്ചുപൂട്ടി. അപ്പം ഞാൻ ഈ കാത്തിരുന്ന എൻ്റെ ഈ 3 വർഷം എന്ന് പറയുന്ന ഒരു നടൻ അയാളുടെ കരിയറിൽ നിന്ന് ഒരു 3 വർഷം മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് അതിഭീകരമായ റിസ്ക്കാണ്. അപ്പം എന്നോട് ഗണേഷ് ഏട്ടൻ, KB ഗണേഷ്കുമാർ MLA ഒക്കെ പറ അങ്ങനെ ചെയ്യരുത്, എപ്പോഴും സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നില്ലെങ്കിൽ ആൾക്കാർ മറന്നുപോകും, സിനിമക്കാർ മറന്നു എന്നൊക്കെ എൻ്റെ അടുക്കൽ എപ്പോഴും പറയുകയും ചെയ്യും. അപ്പം ഞാൻ അതല്ലാതെ വേറൊരു രീതിയിൽ ചിന്തിച്ചിട്ട് ഓക്കെ ഫൈൻ. അപ്പോൾ എൻ്റെ ഒരു സിനിമ വന്നു, പക്ഷേ എൻ്റെ സിനിമ വന്ന് ഒരാഴ്ച കൂടെ തിയേറ്ററിൽ നിന്ന് വരും. ഇപ്പം ഇത് ആരുടെ മനസ്സിൽ ആ സിനിമ വന്നതോ ഒന്നുമില്ല, സിനിമയ്ക്ക് അതിൻ്റെ സാമ്പത്തികമായ നഷ്ടങ്ങൾ, കാര്യങ്ങൾ, അതിന് പുറകെ 1-2 പ്രോജക്റ്റുകളൊക്കെ പൈപ്പ് ലൈനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ടോട്ടലി എന്താ പറയുക, അൺസേർട്ടൺ ആൻഡ് സ്റ്റാൻഡ് സ്റ്റില്ലായ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇത് ഒരു ഞാൻ ഈ പറഞ്ഞപോലെ ഞാനതിനെ എപ്പോഴും പോസിറ്റീവായിട്ടൊക്കെ കാണുന്ന ഒരാളായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് തകർന്നു പോയാൽ ഇത് മാത്രം മതി.
ഒരു ഹൊറർ മൂവിയാണ് ഈഷ എന്നറിയാം, എനിക്കും കാണാൻ പറ്റില്ല. എന്തായിരുന്നു അതിൻ്റെ ഒരു ത്രെഡ്? അത് ഈഷ മുന്നോട്ട് വെച്ചത് വളരെ കാലികമായൊരു പ്രമേയമായിരുന്നു. നമ്മളെന്നും കാണാമല്ലോ ഈ പറഞ്ഞതിലെ പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ. ഒത്തിരി നമുക്ക് വാളയാർ ഇൻസിഡൻറ്റ്, കുട്ടികൾക്ക് നീതി കിട്ടി, അപ്പം എത്ര എത്ര കേസുകളാണ് നമ്മൾ ഈ പറഞ്ഞത്. എന്നിട്ടും സ്ത്രീകളെ ആക്രമിച്ചു. അതെ, സ്ത്രീകളുടെ ആക്രമണം നിരന്തരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞതിലെ. അപ്പം എവിടെയെങ്കിലും ഒരു ഒറ്റപ്പെട്ട ഒരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് കുറച്ച് ആൾക്കാർ മെഴുകുതിരി കത്തിക്കുന്നു, ആ സംസാരിക്കുന്നു, അത് പെട്ടെന്ന് അവിടെ അങ്ങ് തീർന്നുപോയി. ഇപ്പം നമ്മുടെ വീണ്ടും നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് കേസുകളുണ്ട്. ഈ അറിയപ്പെടുന്ന കേസുകളാണ് വളരെ കുറവാണ്. അപ്പോൾ അതായിരുന്നു ശരിക്കും ബേസിക്കായിട്ട് പ്രമേയം എന്ന് പറഞ്ഞത്. ഒരു ഒരു പെൺകുട്ടികൾക്ക്, ഒരു ഒരു കുട്ടി, ഒരു നമ്മുടെ മലയോര മേഖലയിലുള്ള ഒരു തമിഴ് മലയാളം ഒരു കൾച്ചറിലുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി കൊല്ലപ്പെടുകയും അതിന് നീതി കിട്ടിയില്ല. അപ്പോൾ അതിന് നീതി കിട്ടാതെ ഇവർക്കൊക്കെ ആര് നീതി കൊടുക്കും? അപ്പം അങ്ങനത്തെ ഒരു നമ്മൾ പറയില്ലേ, അല്ലേ, നീ തീയാവുക എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ ഒരു ഒരു സബ്ജക്റ്റിനെ തന്നെ, ഇപ്പം അഞ്ചാം പാതിരെ ഒരു സിമിലർ സബ്ജക്റ്റ് ആയിരുന്നു, നമ്മൾ അതിനെ തന്നെ അതിനൊരു ഹൊറർ ജോണറിലേക്ക് മാറ്റിയിട്ട്, അപ്പോൾ ഈ പെൺകുട്ടി തന്നെ അതിൻ്റെ ഒരു ആത്മാവ് വന്നിട്ട് ഈ അതിന് കിട്ടാതെ പോയ നീതി നടപ്പാക്കുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രമേയമായിരുന്നു. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റേ മന്ത്രവാദം, വീട്, ഇല്ലം, ഭസ്മം, അതൊന്നുമില്ല. ഒന്നുമില്ല, വെള്ളസാരയില്ല, മന്ത്രവാദിയില്ല, ഭസ്മവുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ശാസ്ത്രീയമായ കുറച്ച് ഒരു ഒരു അടിത്തറയും കൂടി ഇതിനകത്തൊരു ഒരു കൊണ്ടുവന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ സിനിമയുടെ എലമെൻസ് ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ കൊണ്ടുവന്നതാണ്. കുറച്ചുകൂടി ഒരു പരീക്ഷണമായിരുന്നു ഈ പറഞ്ഞത്. ഒന്നുമില്ല, ഈ പറഞ്ഞ ഒരു സോ കോൾഡ് ക്ലീഷ്യ എലമെൻസും ഇല്ലാതെ ചെയ്തൊരു സിനിമയാണ്. അതായിരുന്നു എൻ്റെ വിഷയം. പക്ഷേ ഈ പറഞ്ഞപോലെ അത് ഞാൻ ജയന്തിയോട് പറഞ്ഞാലും ചിലപ്പോൾ നാട്ടുകാരറിയും, കാരണം ആരും സിനിമ കാണാനുള്ള ഒരു അവസരം ഉണ്ടാവാതെ തിയേറ്ററുകൾ അടച്ചുപോയി. കോവിഡ് വന്ന് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ രാജമലയിലെ ദുരന്തം കാണുന്നത്. അതെ, അതെ, അതെ. ആ ദുരന്തം അന്ന്, ആ ദുരന്തത്തിനിടയിലാണ് നമ്മൾ കരിപ്പൂർ, കേരളം എന്താ പറയണ്ട, വല്ലാത്തൊരു വിങ്ങലിലായിരുന്നു, വല്ലാത്തൊരു ഹോണ്ടിങ്, ഒരാഴ്ച വല്ലാത്തൊരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും ഞാൻ നമുക്കിത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു നിസ്സഹായരായിട്ട് നമ്മളിതൊക്കെ അറിയുക എന്നല്ലാതെ, ഇപ്പം ഞാനാണെങ്കിൽ കൂടുതൽ ഇപ്പം ടെലിവിഷൻ ഗ്ലൂഡ് അല്ലേ വാർത്താ ചാനലുകളിലേക്ക്, പ്രത്യേകിച്ച് നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്ത്. ഞാൻ പറഞ്ഞ ഒരു മനസ്സിന് അത്യാവശ്യം എന്താ പറയുക, സ്ഥിരതയുള്ള ഒരാൾ പോലും ഈ നിരന്തരമായിട്ട് കാണാൻ നമ്മൾ ഭയന്നു പോകും. കാരണം ഈ ഇപ്പോൾ ഇത്തിരി മറ്റേ ഇടയ്ക്ക് വേറെ മറ്റ് വിഷയങ്ങൾ വന്നുകൊണ്ട്, അല്ലെങ്കിൽ നേരെ രാവിലെ ചാനൽ വെക്കുമ്പോഴത്തേക്ക് ലോകമെമ്പാടുമുള്ള കോവിഡ് മരണങ്ങളുടെ കണക്ക് രാവിലെ 6 മണിക്കാണ് തുടങ്ങുന്നത്. 6 മണിക്ക് തുടങ്ങി രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് ഇത് തന്നെ തീരും. അപ്പോൾ ഇത് നമ്മൾ ഭയന്നു പോകും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ രാവിലെ ഒന്ന് കുറച്ച് സമയം നോക്കി, എന്താണ് അപ്ഡേറ്റ്സ്, അല്ലെങ്കിൽ വൈകുന്നേരം ഒന്ന് നോക്കി, പിന്നെ നമ്മൾ ഈ പറഞ്ഞത് നമ്മുടെ ഫോണിലൊക്കെ നോക്കുന്നല്ല. അപ്പോൾ ഇത് നമ്മൾ നിരന്തരം കണ്ട് പേടിച്ചു. അപ്പോൾ ഇത് ഇതൊക്കെ ഞാൻ പറയാം, നമ്മളിത് അതുകൊണ്ട് അധികം കാണാതിരിക്കാൻ നോക്കുക. കാരണം ഇത് നമ്മൾ കാണുമ്പോൾ കാണുമ്പോൾ എന്താ, നമ്മൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഫേസ്ബുക്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അനുശോചനക്കുറിപ്പ് എഴുതി വെക്കുക എന്നുള്ളതെ അതിനപ്പുറമൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിവതും അത് നമ്മൾ എന്താ, നമ്മൾ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ട. പക്ഷെ മാധ്യമങ്ങൾക്കും ഒരു ഒരു ധർമ്മമുണ്ട്. കാര്യം ഏതൊരു പാനിക് അവസ്ഥയും കൊണ്ടുപോകാതെ ഇതിൽ നിന്ന് നമ്മൾ മാറും. ഒരു പോസിറ്റീവ് ഒരു മെസ്സേജ് കൂടെ അതിനിടയ്ക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ജനങ്ങളെ പാനിക് ആക്കുക എന്നുള്ളതിന് ഒരിക്കലും അതൊരു മാധ്യമധർമ്മമേ അല്ല. ഇന്ന് ഞാൻ പറയുന്നത്, ഇപ്പം നമ്മൾ മാധ്യമങ്ങളെന്ന് പറയുന്നതും ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ട് മാറിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഇപ്പം പൊതുജനങ്ങൾക്ക് അറിയാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട് ഇതിൻ്റെ വ്യാപാരം, വാണിജ്യം എന്നൊക്കെ പറഞ്ഞ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾക്ക് നമുക്കറിയാം ഒരു പരിപാടിക്ക് ഇത്ര ടി ആർ പി കിട്ടിയാൽ അവർക്ക് കൂടുതൽ കാശ് കിട്ടുമെന്ന് പറയും. ഇപ്പോൾ വാർത്തകളിലേക്ക് നമ്മൾ ഈ ടി ആർ പി എന്ന് പറയുക, ടെലിവിഷൻ ബാർക്ക് റേറ്റിംഗ് ഒക്കെ നമ്മുടെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ, ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇവർക്ക് ഈ ആളുകൾ കാണുന്ന വാർത്തകൾ ഉണ്ടാക്കാൻ ഇതൊരു മത്സരമായിട്ട് മാറി. ഇപ്പം എങ്ങനെ ആളുകൾക്ക് ഈ കൂടുതൽ കൂടുതൽ ബ്രേക്കിംഗ് ന്യൂസുകളും ഫ്ലാഷ് ന്യൂസുകളും കൊടുക്കണം എന്നുള്ള മത്സരത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ പല ഏരിയാസിലും, പ്രത്യേകിച്ച് ഈ ഇപ്പം നടന്ന ഈ കരിപ്പൂർ ദുരന്തമൊക്കെ എനിക്കും വളരെ മനസ്സിന് വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇതൊരു അതൊരു ഞാനൊരു കുറിപ്പ് മാത്രം എഴുതിയിട്ടായിരുന്നു. കാരണം ഇതൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു അപകടമാണ്, ആഘോഷമല്ല. അപ്പം നമ്മൾ അത് മാധ്യമങ്ങളും കൂടെ ഈ പല കാര്യങ്ങളും കുറച്ചുകൂടെ സംയമനം പാലിച്ചാൽ, ഇപ്പോൾ ഇപ്പോൾ കൊറോണയാണ് ശരിയാണ് നമ്മളത് ജനലിലെ എത്തണം, പക്ഷേ തുടക്ക സമയത്ത് വന്ന ഈവൻ ഇതിൽ പാനലിൽ വരുന്ന ഡോക്ടർമാർ ഇവരുടെ സംസാരം കേട്ടപ്പോഴും ഭയന്നു പോകുമായിരുന്നു. അപ്പം നമുക്ക് ഈ പറ ഇത് ആൾക്കാരിലേക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു നമ്മളീ പറഞ്ഞ ഭയപ്പെടേണ്ട, ജാഗ്രത മതി എന്ന് പറഞ്ഞു ഇതിൻ്റെ ഒരു സീരിയസ്നെസ് എത്തിക്കുന്നതോടൊപ്പം തന്നെ
നമുക്ക് ഇതിനെ നേരിടാനുള്ള ഒരു ധൈര്യമാണ് പക്ഷേ ആളുകൾ ഒരുപാട് പേര് പേടിച്ചുപോയി ആ പേടിയിലും നമുക്ക് ആകെ ആശ്വാസം കണ്ടത് കൊറോണയെ മറന്ന് നട്ടപ്പാതിര എന്ന് വകവെക്കാതെ ഒരു കൂട്ടം ജനങ്ങളും സഹായഹസ്തവുമായി എത്തിയതാണ് മലയാളിയുടെ നമ്മൾ ഈ പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു നമ്മുടെ ഒരു പത്ത് പതിനേഴ് വർഷമായി മറ്റേ വാർത്താ ചാനലുകൾ എക്സ്ക്ലൂസീവുകളൊക്കെ വന്നത് ഒരു പത്ത് വർഷമായിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ നിരവധി വാർത്താ ചാനലുകൾ അതുപോലെ സമൂഹ മാധ്യമങ്ങൾ നോക്കൂ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇത്തരം ചാനലുകളുടെ നവ മാധ്യമങ്ങളുടെയും ഈ ദൃശ്യമാധ്യമ വാർത്താ ചാനലുകളുടെയും എണ്ണം കൂടിയതിന് ശേഷമാണ് മനുഷ്യർ കൂടുതൽ കൂടുതൽ വിഭാഗീയമായിട്ടും ഒക്കെ ചിന്തിക്കാൻ തുടങ്ങി കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമുകളെന്ന് പറയുന്നത് ജാതി മത രാഷ്ട്രീയ ശക്തികൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഒരുപാട് പേര് വീണ്ടും പോകുന്നു ഇപ്പം ഫേസ്ബുക്കൊക്കെ ഞാൻ തോന്നി എൻ്റെ ഇതിനകത്തൊന്നും ഇല്ല എൻ്റെ ഫേസ്ബുക്കിലൊന്നും ഞാനിങ്ങനെയുള്ളവരൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും കാരണം ഇതിനു വേണ്ടി മാത്രമായിട്ട് പോസ്റ്റുകൾ ഇടുന്നവർ അപ്പം നമ്മൾ ഇതിനകത്ത് അഭിരമിക്കുന്നൊരു സമൂഹമാണ് കാരണം ഇവരുടെ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഒരു സൈബർ ലോകത്തിലുള്ള ഞാൻ പറയും രാജ്യദ്രോഹം ഞാനെപ്പോഴും ഉദാഹരണം പറയുന്നതാണ് രാജ്യദ്രോഹം എന്ന് പറയുന്നത് ഒരു തോക്കെടുത്ത് പൊട്ടിക്കുന്നതോ അല്ലെങ്കിൽ ബോംബ് വയ്ക്കുന്നത് മാത്രമല്ല അപ്പം കാലാകാലങ്ങളിലായിട്ട് നമ്മൾ ഈ ഈ ഷെയർ ചെയ്യപ്പെടുന്ന ഒന്നാണ് പെട്രോളിൻ്റെ വില പാകിസ്ഥാനിൽ 20 രൂപ നേപ്പാളിൽ 15 രൂപ ശ്രീലങ്കയിൽ 10 രൂപ ഇന്ത്യയിൽ 80-100 വാട്ടെവർ അപ്പോൾ ഇത് ഉടനെ നമ്മളിതെടുത്ത് ഷെയർ ചെയ്യുകയാണ് നമ്മൾ ആ സമയത്ത് നമ്മളൊന്ന് പാകിസ്ഥാനിലെ പെട്രോൾ വില ഒന്ന് അടിച്ചു നോക്കുക ശ്രീലങ്കയിലെ പെട്രോൾ വില നമുക്കിത് നമ്മളെല്ലാവരും നമ്മുടെ ഇതിലിരിക്കുക ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക എല്ലാ സ്ഥലത്തും ഇത് ഇതിന് തത്തുല്യമായി ഇതിനെക്കാട്ടിലും വിലയുണ്ട് കാരണം ഈ അന്തരമൊന്നുമില്ല സോ ദിസ് ഈസ് ഓൾസോ ടെററിസം അപ്പം നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മൾ തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ തിരിഞ്ഞ് നമ്മുടെ രാജ്യം മോശമാണ് നമ്മൾ പറയുന്നത് ഈ മറ്റു രാജ്യങ്ങൾ നല്ലതാണെന്നല്ലേ അപ്പോൾ ഇതും ഇറ്റ്സ് കൈൻഡ് ഓഫ് ടെററിസം ഇപ്പം നമ്മുടെ മനസ്സുകളിലേക്കുള്ള ഒരു ഭീകരാക്രമണമാണ് നടത്തുന്നത് അതിനകത്ത് നമ്മൾ വശംവദരായി പോകുന്നതുകൊണ്ടാണ് മുന്നും പിന്നും നോക്കാതെ നമ്മൾ ഇത്തരം വാർത്തകൾ എന്തിനു ഒരു റീസെൻ്റ്ലി ഒരു കൊറോണ വന്നൊരു ഡോക്ടർ മരിച്ചുപോയി ഒരു ഡോക്ടർ ഒരു ലേഡി ഡോക്ടറെ അന്ത്യ വാക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ IMA ബന്ധപ്പെട്ട ഡോക്ടർമാർ വരെ ഇത് ഷെയർ ചെയ്തു അപ്പോൾ ഇത് ഈ ഒരു ലോകത്തിൻ്റെ ഈ സൈബർ ലോകത്തിൽ ഈ നവമാധ്യമങ്ങളും അപ്പം നവമാധ്യമങ്ങളിലേക്ക് നിരയിലേക്ക് മറ്റു മാധ്യമങ്ങളും അൺഫോർച്ചുനേറ്റ്ലി പോകുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ഇത്തരം ഈ പറഞ്ഞ പോലെ നമ്മുടെ ജാതി മത ആളുകൾക്ക് നല്ല വളക്കൂറുള്ള മണ്ണാകുകയും അങ്ങനെയാണെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ പെട്ടെന്ന് എന്തിനേയും രാഷ്ട്രീയമായിട്ടും അല്ലെങ്കിൽ ജാതീയമായിട്ടും കാണുന്ന രീതിയിലേക്ക് പോയെന്ന് തോന്നുന്നു പക്ഷെ അവിടെയാണ് ഈ കരിപ്പൂര് നടന്നത് ഏറ്റവും നല്ല ഉദാഹരണമാണ് കാരണം ഈ മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്ന് നമുക്ക് സന്തോഷം തോന്നിയ കാരണം അവർ മാസ്ക് വെച്ചില്ല അവർക്ക് കൊറോണയെ പേടിച്ചില്ല അവർ സാമൂഹ്യ അലം പാലിച്ചില്ല ഉണ്ട് ഇവരെ എടുക്കുമ്പോഴത്തേ കാരണം ആ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഈ വിദേശത്തുനിന്ന് മറ്റേ ഈ മിഷന്റെ ഭാഗമായിട്ട് വരുന്നവരും ചിലപ്പോൾ നിരവധി കൊറോണ രോഗികളുണ്ടായിരിക്കും അതൊന്നും വക വയ്ക്കാതെ എനിക്കൊന്ന് അധികാരികളെക്കാട്ടിൽ ആദ്യം എത്തിയത് പൊതുജനമാണ് അവരോടൊത്തുകയും അതിനകത്ത് അവരത് ഇടുകയും എനിക്കൊന്നും ഞാൻ വായിച്ചത് ഇത് കഴിഞ്ഞിട്ട് അവർ ചോദിച്ചു എന്നാൽ ആരോടോ ഡോക്ടർമാരോടോ ഈ മറ്റവരോടൊക്കെ സാർ ഞങ്ങളിനി എന്താ ചെയ്യേണ്ടത് ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് കൊറോണ വരാതിരിക്കണമെങ്കിൽ ഞങ്ങൾ എത്ര ദിവസം മാറി നിൽക്കണം ഏറ്റവും ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കരുണ നശിച്ചു പോയിട്ടില്ല എന്ന് മനസ്സിൽ സന്തോഷം തോന്നിയ ഒരു അനുഭവമാണ് ഈ ആ ദുരന്തത്തിനിടയിലും ഈ പറഞ്ഞ നേരത്തെ TRP റേറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാലത്ത് സീരിയലിൽ മുൻനിരയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഈ സീരിയലിൻ്റെ റേറ്റിംഗൊക്കെ ഇടയ്ക്ക് ഒരു വലിയ ചർച്ചാ വിഷയമാവുകയും ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ നിങ്ങളൊക്കെ അതിന് വിധേയമായിട്ടുണ്ടോ അല്ല ഇതിലെന്താ പറയുക ഇപ്പം നമുക്കിത് നമ്മുടെ ഒരു ഔട്ട് ഓഫ് കൺട്രോളായിട്ടൊരു വിഷയമായിട്ട് മാറിപ്പോകും ഇപ്പോഴും ഈ TRP ഇത് ഞാൻ പറയാം ജനങ്ങൾക്ക് ഇത് അറിയാൻ പറ്റാതെ വരികയും പക്ഷെ ആത്യന്തികമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു വശമുണ്ട് കാരണം ഇത് ഈ ജനങ്ങൾ കാണുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് TRP വരുന്നത് അപ്പം ഞാനെപ്പോഴും പറയുന്നത് നമ്മുടെ പ്രേക്ഷകർ പലരും ഈ 1000 എപ്പിസോഡായി ആ സീരിയൽ 1500 എപ്പിസോഡായി നിർത്താൻ വരെ വലിച്ചു നീട്ടുന്നു എന്തുകൊണ്ടാണ് നിർത്താത്തത് എന്തുകൊണ്ടാണ് ഇത് വലിച്ചു നീട്ടുന്നത് അതിപ്പോഴും TRP ഹിറ്റ് ചെയ്യുന്നു ദാറ്റ് മീൻസ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്കൊരു കാര്യം മോശമാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഒന്ന് ക്വിറ്റ് ചെയ്യാനോട് പഠിക്കണം നമ്മൾ 7 മണിക്ക് ഈ ചാനൽ ഓൺ ചെയ്ത് വെച്ചാലേ 10 മണി വരെ ഇത് ഓടിക്കൊണ്ടിരിക്കുകയും ഇപ്പം സീരിയൽ അത് ജനങ്ങളും സീരിയൽ സംവിധായകരും തമ്മിലുള്ള ഒരു ഒരു കോമ്പറ്റീഷനാണ് ഇത് കാണുന്ന ജനങ്ങൾ കാര്യം അവർ മുഴുവൻ മുന്നിൽ കൊണ്ട് നിർത്തും ശ്രീകുട്ടി
ഇന്നില്ല അല്ലെങ്കിൽ ലക്ഷ്മി അങ്ങോട്ട് പോയി അപ്പൊ അയ്യോ ഇനി ലക്ഷ്മി എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചത് ജനങ്ങളും അത് അല്ലെ ആകാംക്ഷാഭരിതരായ ഒരു അവസ്ഥയിൽ ഇതിനകത്ത് അങ്ങനെ നിന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ചാനലിൽ നിന്നും അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ നിന്നും ഒരാൾ മറ്റൊരു ചാനലിലേക്ക് പോകാതിരിക്കുള്ളൂ നമ്മൾ പണ്ട് ഈ വാരികകളുടെ കാലഘട്ടത്തിൽ ഇതുപോലെയായിരുന്നു വെള്ളിയാഴ്ച വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞു ജോണിക്കുട്ടി സാറാമ്മയുടെ ചുമലിൽ കൈവച്ചു തുടരും അതേ തന്ത്രമാണ് ഇവിടെ നടക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ കണ്ടൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ ടെലിവിഷനിൽ ഞാൻ പറഞ്ഞില്ല നമ്മളിപ്പോൾ ഇത്രയും പരിമിതമായ ഒരു സാമ്പത്തിക നമുക്ക് വളരെ തുച്ഛമായ ഒരു തുകയാണ് ഒരു എപ്പിസോഡിന് കിട്ടുന്നത് അവിടെ സാങ്കേതികമായിട്ടും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളൊക്കെ നമുക്ക് ഒത്തിരി സമയമുണ്ട് റിഹേഴ്സൽ ചെയ്യാനുള്ള സമയക്കുറവുണ്ട് ലൊക്കേഷൻ്റെ സമയക്കുറവുണ്ട് ഫെസിലിറ്റിയുടെ സമയക്കുറവുണ്ട് ഇതിനിടയിലൊക്കെ വളരെ മോശമില്ലാത്തൊരു ഔട്ട്പുട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ ടെലിവിഷനുകളിൽ സംഭവിക്കുന്നത് അതിൻ്റെ കണ്ടൻറ്റിലാണ് എൻ്റെ അഭിജയം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കണ്ടൻറ്റ് നന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രേക്ഷകൻ കുറച്ചുകൂടെ ചിന്തിക്കണം അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പം നമ്മൾ ഞാൻ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരാളൊരു ജ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു അത് നമ്മുടെ പറമ്പിലുണ്ടായ ജൈവ മുന്തിരി ജ്യൂസാണ് എന്ന് പറഞ്ഞ് കുടിച്ചോളൂ നമ്മൾ കുടിക്കാൻ തുടങ്ങും കുടിക്കാൻ എടുക്കുമ്പോഴത്തേക്കും പറയുകയാണ് ഇതിൽ രുചി കിട്ടാൻ വേണ്ടി ഞാൻ ഒരു തുള്ളി ഫ്യൂരിഡാൻ കലക്കിയിട്ടുണ്ട് നമ്മൾ കുടിക്കുമോ നമ്മൾ കുടിക്കില്ല അത് നമ്മുടെ ഒരു ബോധമാണ് ഈ ഫ്യൂരിഡാൻ കലക്കിയത് കൊണ്ട് ഇത് ഞാൻ കഴിച്ചാൽ മരിച്ചു പോകും അപ്പം നമ്മളീ കാണുന്ന കണ്ടൻ്റ് എന്ന് പറയുന്നത് ഇത് എൻ്റെ കുട്ടിക്കോ അല്ലെങ്കിൽ എൻ്റെ പാരൻസിനോ കണ്ടാൽ നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്യൂരിഡാൻ കലക്കിയത് കുടിക്കാതിരിക്കാൻ കാണിക്കുന്ന ഒരു തിരിച്ചറിവ് ഈ കാഴ്ചയിലൂടെ നമ്മൾ സ്വീകരിച്ചാൽ അത് എൻ്റർടൈൻമെൻറ്റ് ചാനലുകളായാലും ഏറെക്കുറെ ഇപ്പോഴത്തെ വാർത്താ ചാനലുകളാണെങ്കിലും എന്ത് കാണണമെന്ന് നമ്മളൊന്ന് തീരുമാനിച്ചാൽ നമ്മുടെ കയ്യിൽ റിമോട്ട് ഇരിക്കുക നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാം അത്തരം ഒരു കുറച്ചുകൂടെ ഒരു തിരിച്ചറിവ് നമ്മുടെ പ്രേക്ഷകർ കാണിച്ചാൽ ഇതിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റും സംവിധായകൻ്റെ സിനിമയാണ് എപ്പോഴും ലിജോയുടെ സിനിമകൾ കിഷോറിനെ എന്നെ ഇപ്പം ഞാനാണ് ഒരു സിനിമ ചെയ്യുന്നതെങ്കിലും കിഷോറിനാകും ഓക്കെ കിഷോറിനെ ഒരു അധ്യാപകനാക്കാം അല്ലെങ്കിൽ ഒരു കളക്ടറായിട്ട് വിളിക്കാം അല്ലെങ്കിൽ അത്തരത്തിൽ നല്ലൊരു ഓഫീസ് പക്ഷേ ഇത്തരത്തിൽ ഒരു നന്മയില്ലാത്തൊരു ഗുണ്ടയെ എങ്ങനെ ലിജോ വിളിച്ചു അത് അതിൻ്റെ ഒരു പതിൻ മടങ്ങ് എനിക്കിപ്പോഴും സിറ്റി ഓഫ് ഗോഡ് വന്നിട്ട് കാലം എത്രയായി ആ റിമയെ അടിക്കുന്ന ഒരു ഇത് ഇപ്പോഴും എനിക്ക് ആ കിഷോറിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് എവിടെയോ അതിങ്ങനെ തട്ടി നിൽക്കുന്നുണ്ട് അല്ല അത് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ഓരോ ഇപ്പം എന്നെ പെട്ടെന്ന് എൻ്റെ ഒരു രൂപ ഇപ്പോഴത്തെ രൂപയിൽ ഇപ്പം ഈ പറഞ്ഞ മറ്റേ നമ്മുടെ മുടി വെട്ടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടും താടി സിറ്റാൻ സ്ഥലമില്ലാത്തതുകൊണ്ടും ഈ മുടിയൊക്കെ വളർത്തി ഇങ്ങനെ ഇരിക്കുക അപ്പം ഞാൻ അതെ ട്രെൻഡായ കുഴപ്പമില്ല പക്ഷെ അല്ലെങ്കിൽ എന്നെ എപ്പോഴും ഞാനൊരു ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ഒരു നോർമൽ വീശിയ ഒരു വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ചൊരു രൂപമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് അപ്പം പെട്ടെന്നൊരു സംവിധായകന് ഈ പറഞ്ഞ പോലെ ആ ഒരു കളക്ടർ അല്ലെങ്കിൽ ഒരു നല്ല ചേട്ടൻ അല്ലെങ്കിൽ നല്ലൊരു അച്ഛൻ അധ്യാപകൻ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കത്തുള്ളൂ ഒരാൾ നമ്മളെ മാറി ചിന്തിക്കുക എന്ന് പറയുന്നിടത്താണ് നമുക്കൊരു ആക്ടർക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത് ഇപ്പം ഞാൻ ഈ സിറ്റി ഓഫ് ഗോഡിൽ ലിജോ എന്നെ വിളിച്ചിട്ട് ലിജോ എന്നെ ആദ്യം ഈ സിനിമ എടുക്കാൻ വരുന്ന സമയത്ത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ വഴി പരിചയപ്പെട്ട് നായകൻ ആ സിനിമ ഇന്ദ്രജിത്ത് അഭിനയിച്ച് അതിനാദ്യം ഒരു വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് ലിജോ എന്നെ വിളിച്ച് ഞാൻ പരിചയപ്പെടുന്നത് അത് നടന്നില്ല പിന്നീട് ഈ സിനിമയിൽ രാജീവ് പിള്ള ചെയ്ത ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിജോ എന്നെ വിളിക്കുന്നത് അപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു ഞാൻ ഒരു സ്ക്രിപ്റ്റ് അയക്കാം അത് വായിച്ചു നോക്കണം വൈകുന്നേരം അവിടെ സ്ക്രിപ്റ്റ് വന്നില്ല അപ്പം ഞാൻ വിളിച്ചപ്പോൾ അവിടെ വേറെ എന്തോ നിർമ്മാണ ഇടപെടലുകൾ കാരണം സിനിമയിൽ സംഭവിക്കുന്നതാണ് ഓക്കെ ഫൈൻ അത് നടന്നില്ല അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കൺട്രോളർ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സിറ്റി ഓഫ് ഗോഡിൽ നിന്ന് ബാബു ജനാർദ്ദനം വിളിക്കൊരു കഥ പറയാൻ വേണ്ടി ഒരു ക്യാരക്ടർ പറയാൻ വേണ്ടി അപ്പോൾ എനിക്ക് കൺഫ്യൂഷനാണ് കാരണം ഇത് നടന്നില്ലല്ലോ വേറെ അപ്പം ഞാൻ ലിജോയെ വിളിച്ച് പറഞ്ഞു ഇല്ല കിഷോ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞ് ബാബുച്ചേടൻ കഥ പറയുന്നു ഞാനത് ചെയ്യുന്നു കാരണം എന്നെ ഒരിക്കലും ചിന്തിക്കാതെ അതായത് സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്ത് മർദ്ദിച്ച് വെള്ളം അടിച്ച് തലകുത്തി നിൽക്കുന്ന ഒരു നീചനായ മനുഷ്യൻ അപ്പം അത് എൻ്റെ ഒരു രൂപത്തിൽ കാരണം നമ്മൾ വേറെ മേക്ക് ഓവറും ചെയ്തിട്ടില്ല അപ്പം എൻ്റെ ഒരു രൂപത്തിൽ ഒരു ഡയറക്ടർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും ഞാൻ എന്നും പറഞ്ഞു ഞാൻ ലൈഫിൽ ട്രഷർ ചെയ്യുന്നൊരു ക്യാരക്ടറാണ് സിറ്റി ഓഫ് ഗോഡിലെ ഈ മെഹബൂബ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് ലിജോയെ എങ്ങനെയാണത് ചിന്തിപ്പിച്ചതെന്ന് എനിക്കറിയില്ല അപ്പം അത് എന്നെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഇന്നും ഇപ്പം ജയന്തി പറഞ്ഞ പോലെ എന്നെ കാണുന്ന ആൾക്കാർ എപ്പോഴും ഈ സിറ്റി ഓഫ് ഗോഡ് സിനിമ ഇതിൽ ആ ഒരു സീന് അതിൽ ഷോട്ടുകൾ കുറവാണ് നമ്മൾ കഴിവതും ഹാൻഡ് ഹെൽഡ് ഷോട്ട് ഒറ്റ ഷോട്ടുകൾ എടുത്തത് അപ്പോൾ ഇതൊരു വലിയ ഒരു സീക്വൻസ് ആയതുകൊണ്ട് ഞങ്ങൾ റിഹേഴ്സൽ ഇല്ലാതെ അഭിനയിക്കാൻ തീരുമാനിച്ചു ഞാനും റിമയും പറഞ്ഞു അപ്പോൾ നമ്മൾ എപ്പോഴും അടിക്കുന്ന സീനുകളൊക്കെ എപ്പോഴും എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് സ്ത്രീകളാണ് നമ്മൾ കുറച്ച് കൺസേൺ ആവും എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് കിഷോറെങ്കിലും എനിക്ക് ആ സിനിമ വിളിക്കുന്നുണ്ട്
അപ്പോൾ അതിൽ നമ്മൾ ഈ ഷോട്ടിൽ അപ്പോൾ ആദ്യം അടിക്കുന്ന സീരിയൽ കുറച്ച് നമ്മൾ കെയർഫുൾ ആകുന്നുണ്ട്. ലിജോ കട്ട് ചെയ്ത് പറഞ്ഞു, കിഷോർ അടി ഒരു ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ റിമേനോട് പറഞ്ഞു, കിഷോർ ഭായി കുഴപ്പമില്ല, എനിക്ക് രണ്ടെണ്ണം കൊണ്ടാലും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആർട്ടിസ്റ്റ്, നമുക്കൊരു കോ ആർട്ടിസ്റ്റ്, ഒരു കോൺഫിഡൻസ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആ സീൻ എടുക്കുന്നത്. ചെറിയൊരു സ്ഥലമാണ്, എന്നിട്ട് അടിച്ച് ബാത്റൂമിൽ ചെന്ന് വീഴുന്നു, അടിച്ച് തകർക്കുമായിരുന്നു. ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മൾ പോലും അറിയാതെ അതിനകത്ത് ഒരു ശക്തി, നമ്മുടെ ദൈവം അല്ലെങ്കിൽ പ്രകൃതി ഇടപെടും എന്ന് പറയും. അപ്പം ഇത് ചെന്ന് അവിടെ വീണു, വീണ് എൻ്റെയോ റിമയുടെയോ കയ്യോ തലയോ ശരീരമോ കൊണ്ടിട്ട് ഒരു ടാപ്പ് അങ്ങ് ഓണായി. അപ്പം ഈ ഷവറിൽ നിന്ന് വെള്ളം വീണപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി അങ്ങ് കൂടി, വയലൻസിൻ്റെ ഇൻറ്റൻസിറ്റി അങ്ങ് കൂടി. കൂടിയപ്പോൾ ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ട്, വെള്ളം അടിച്ചപ്പോൾ എൻ്റെ കാല് തറയിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഈ വെള്ളം കൂടുതൽ എനിക്കാണെങ്കിൽ തിത്തേ നിൽക്കുന്ന കൂട്ടത്തിൽ നന്നായിട്ട് തെന്നി ഞാൻ ഈ ക്ലോസറ്റിന് മുകളിൽ നിന്ന് അടിക്കുന്നു. അവസാനം അടിച്ച് ആ സീൻ കാണുന്നവർക്ക് അടിച്ച് പോകുന്ന സീൻ. അപ്പോൾ സീനെല്ലാം കഴിഞ്ഞു, ഞങ്ങൾ രണ്ടും ഫിസിക്കലി ടയർഡായിപ്പോയി. അപ്പോൾ പെട്ടെന്ന് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ആ ബാത്റൂമിനകത്തെല്ലാം ഈ വെള്ളത്തിലെല്ലാം ചോര. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കിയപ്പോഴേക്കും എവിടെയാണ് നോക്കിയപ്പോൾ എൻ്റെ ഈ ഈ കാലിൻ്റെ ഈ ഭാഗം. അപ്പോൾ ഞാനിങ്ങനെ റിമേ അടിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലോസറ്റിൻ്റെ കവറിൽ മുട്ട് കുത്തിയിട്ട് ഈ കവർ പൊട്ടിയിട്ട് എൻ്റെ കാലിനകത്ത് കയറിപ്പോയി. ഞാനത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്നിട്ട് അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ ഇപ്പം ഞാൻ പറയുന്നത് നമുക്ക് അത്രയും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇൻവോൾവ് ചെയ്യാൻ പറ്റുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഇത് ചോരയൊന്നും അറിയില്ല വരുന്ന ഒരു സംഭവം. ഇത് ഈ അവിടെ രക്തമായിരുന്നു, കുറേ കാലം കഴിഞ്ഞിട്ടാണ് ആ മുറിവൊക്കെ കഴിഞ്ഞത്. അപ്പം നമുക്ക് അത്രയും ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എപ്പോഴൊരു ആക്ടർ എന്നുള്ള നിലയിൽ ഈ സിറ്റി ഓഫ് ഗോഡിൻ്റെ ഈ ക്യാരക്ടറും ഈ സീക്വൻസൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം.